ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൈറ്റമിൻ സി തിറ അല്ലെങ്കിൽ വൈറ്റമിൻ സി ജെല്ലാണ് കേട്ടോ പ്രിപ്പയർ ചെയ്യണത്. വളരെ എഫക്റ്റീവ് ആണ്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇത് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഇത് എന്താ പറയുക, നമുക്ക് പുറത്ത് വെക്കണമെങ്കിൽ പുറത്ത് സൂക്ഷിക്കാം, മാസങ്ങളോളൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നമുക്ക് ഡേ ഓ നൈറ്റോ ഏത് രീതിയിൽ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്നൊക്കെ കണ്ടിട്ട് വരാം. ഹലോ, എന്തൊക്കെയുണ്ട് എല്ലാവർക്കും, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്കിൻ കെയർ വീഡിയോ ആണ് കേട്ടോ. അപ്പം എന്തായാലും നമ്മളിനി കുറച്ച് നാളത്തേക്ക് ഡെയിലി വീഡിയോ ഇടാന്ന് വിചാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സ്കിൻ കെയർ റിലേറ്റഡും ഹെയർ കെയർ റിലേറ്റഡും എല്ലാം കൂടി മിക്സ്ഡ് ആക്കിയിട്ട് ഇടാം കേട്ടോ. ഡെയിലി ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ജസ്റ്റ് ടൈം ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഞാൻ നോക്കിയിട്ട് പറ്റുന്ന പോലെ ചെയ്യാം, കാരണം കുറച്ച് തിരക്കായി പോയി. ന്യൂ ഇയർ, ക്രിസ്മസ് ഒക്കെ നാട്ടിലൊക്കെ ഒന്ന് പോകണമെന്നുണ്ട്. അപ്പം അതിൻ്റേതായിട്ടുള്ള കുറച്ച് തിരക്കുകളൊക്കെ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ രണ്ട് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു വൈറ്റമിൻ സി സിറം എന്ന് വേണമെങ്കിൽ പറയാം, വൈറ്റമിൻ സി ജെല് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു സംഭവമാണ് പ്രിപ്പയർ ചെയ്യണത്. വളരെ ഈസിയുമാണ്. അതേപോലെ നമുക്ക് പുറത്തുനിന്ന് ഈ സംഭവം ഒന്നും വാങ്ങിക്കണ്ട. ഈ ഒരു ടൈമിൽ, പ്രത്യേകിച്ച് ഈ ഒരു സീസൺ ടൈമിൽ നമ്മുടെ സ്കിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മോയ്സ്ചറൈസേഷൻ. പ്രത്യേകിച്ച് ഇപ്പോൾ മഞ്ഞുകാലമാണ്, സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. എല്ലാ സ്കിൻ ടൈപ്പുകൾക്കും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഓയിലി ആയിക്കോട്ടെ, ഡ്രൈ ആണെങ്കിൽ ഒന്നും കൂടി ഡ്രൈ ആകുന്നുണ്ട്. അല്ലാതെ നോർമൽ ആണെങ്കിലും ചെറുതായിട്ട് സ്കിന് ഡ്രൈ ആകുന്നൊരു ടൈം ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് അത്രയും മോയ്സ്ചറൈസേഷൻ കിട്ടണ ഒരു കാര്യമാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയുന്നത്. അതേപോലെ തന്നെ സ്കിന്നിലുണ്ടെന്ന കരിവാളിപ്പും കറുത്തപ്പാടുകളൊക്കെ നന്നായിട്ട് മാറും കേട്ടോ. അപ്പോൾ ഒരുപാട് പറഞ്ഞു വെച്ചിരിക്കുന്നില്ല, ഇതെങ്ങനെയാണ് പ്രിപ്പയർ നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ ഈ ഒരു വൈറ്റമിൻ സി സിറ അല്ലെങ്കിൽ വൈറ്റമിൻ സി ജെല് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ നമ്മൾ ആദ്യം തന്നെ ചേർക്കുന്നത് ഓറഞ്ചിൻ്റെ അല്ലിയാണ്. രണ്ടല്ലി ഓറഞ്ച് എടുത്തിട്ടുണ്ട് ഞാനിതൊരു ഒരാഴ്ചത്തേക്ക്, അതായത് 7 ദിവസത്തേക്കാണ് ഈ ഒരു ജെല് അല്ലെങ്കിൽ സിറം പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഓറഞ്ച് മൊത്തത്തിൽ എടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഓറഞ്ച് എടുത്തേക്കണതിൻ്റെ കാര്യം, ഇതിൽ ഓറഞ്ചിൽ ഒരുപാട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ളത് അതും നാച്ചുറൽ ആയിട്ടുള്ള കാര്യം നടത്തിയിട്ടില്ല, ഒന്ന് ചെറുനാരങ്ങ നീരാണ്. അതേപോലെ തന്നെ ഓറഞ്ച്, ഈ രണ്ടിലും വൈറ്റമിൻ സി ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അതേപോലെ ഒരുപാട് വൈറ്റമിൻസും പ്രോട്ടീൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട്. ആൻറ്റി ഓക്സിഡൻസ് ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഗ്ലോ ചെയ്യാനുണ്ട്, ക്ലിയർ ചെയ്യാനുണ്ട്, പിഗ്മെൻറ്റേഷൻ അതേപോലെ കറുത്ത പാടുകൾ കരിവാളിപ്പൊക്കെ നന്നായിട്ട് മാറ്റാൻ ഹെൽപ്പ് ചെയ്യും. ചെറുനാരങ്ങ നീര് എടുക്കാത്ത കാര്യം എന്നുണ്ടെങ്കിൽ അത് ഒരുപാട് പേർക്ക് സ്കിന്നിൽ അലർജി ഉണ്ടാക്കാറുണ്ട്. അതേപോലെ ആസിഡിക് നേച്ചർ ആയതുകൊണ്ട് ചിലവർക്ക് അത്ര പറ്റിയെന്ന് വരില്ല, അതുകൊണ്ടാണ് അത് എടുക്കാത്തത് കേട്ടോ. ഓറഞ്ച് ആകുമ്പോൾ അത്ര പ്രശ്നമൊന്നുമില്ല, അത്രയ്ക്ക് ആസിഡിക് ആയിട്ട് അല്ല, അതുകൊണ്ടാണ് അത് എടുക്കുന്നത്. അപ്പോൾ അതെ, ഇതേപോലെ ഓറഞ്ചിൻ്റെ ജ്യൂസ് ഞാൻ എടുക്കുന്നുണ്ട്. ഞാൻ ഫ്രിഡ്ജിലാണ് ഇത് സ്റ്റോർ ചെയ്യണത്. നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത ഇതിലോട്ട് ചേർക്കുന്നത് നമ്മുടെ കറ്റാർ വാഴയുടെ ജെല്ലാണ്. അപ്പം കറ്റാർ വാഴ ജെല്ലും ഞാൻ വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് കണ്ട നാച്ചുറലായിട്ടുള്ള കറ്റാർ വാഴയുടെ ആ ഒരു തണ്ടില്ലേ, ആ തണ്ടിൽ നിന്ന് എടുത്തിട്ടുള്ള ജെല് എടുത്തിട്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്തേക്കണത്. അപ്പോൾ നമ്മളിത് പുറത്ത് സൂക്ഷിക്കണ കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ എടുത്തേക്കുന്ന ഈ ഒരു ഓറഞ്ച് ജ്യൂസ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് അതിൻ്റെ ജലാംശം വറ്റിച്ചെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചട്ടിയിൽ അടികെട്ടിയുള്ള ഒരു പാനിൽ നമ്മൾ ഈ ഒരു ജ്യൂസ് ഇട്ടിട്ട് നന്നായിട്ടത് തിളപ്പിച്ചിട്ട് അതിൻ്റെ ജലാംശം വറ്റിച്ചിട്ട് ഒരു ക്രീം രൂപത്തിൽ ഓറഞ്ചിൻ്റെ ആ ജ്യൂസിനെ എത്തിക്കുക. എന്നിട്ട് തണുത്തതിന് ശേഷം നമ്മുടെ കറ്റാർ വാഴ ജെല്ല് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് പുറത്ത് സൂക്ഷിക്കാം. അതായത് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ എടുക്കുന്ന കറ്റാർ വാഴ ജെല്ലും കൂടി എന്താ പറയുക, അവർ പുറത്തുനിന്ന് വാങ്ങുന്ന പ്രൊഡക്റ്റ് ആയിരിക്കണം. നാച്ചുറൽ ആണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അതെ, ഞാനിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് പ്രിപ്പയർ ചെയ്യണത്. കാരണം ഇതിൽ പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യലായിട്ടുള്ള നല്ല കെമിക്കലും പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കാണെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ രണ്ട് ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓറഞ്ചിൻ്റെ ജ്യൂസും കറ്റാർ വാഴയുടെ ജെല്ലുമാണ് ഞാനതിൽ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വൈറ്റമിൻ സി അതേപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസുകൾ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കറ്റാർ വാഴയുടെ ജെല്ലിൻ്റെ കാര്യം പറയുകയാണെങ്കിലും നമ്മുടെ സ്കിന്നിന് ആവശ്യത്തിനുള്ള ഹൈഡ്രേഷൻ മോയ്സ്ചറൈസേഷൻ തരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു സീസണിൽ മുഖം ഒരുപാട് ഡ്രൈ ആയി പോകുന്നവർക്കൊക്കെ വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. നമുക്ക് ഡെയിലും നൈറ്റിലും യൂസ് ചെയ്യാമെന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നല്ലൊരു സ്മെല്ലായിരിക്കും, എന്താ പറയുക, നമ്മൾ സാധാരണ പ്രിപ്പയർ ചെയ്യുന്ന പോലെ അല്ല, നല്ല സ്മെല്ലാണ്. ആൺകുട്ടികൾക്കും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ബാക്കി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് വീഡിയോയിൽ കണ്ടിട്ട് തന്നെ അറിയാം ഇതെങ്ങനെയാണ് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അത് പ്രിപ്പയർ ചെയ്യണത് കണ്ടില്ലേ. അപ്പോൾ ഞാൻ അവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഇത് ഡ്രൈ ആയിട്ട് വെക്കാം. എന്താ പറയുക, നമ്മളിത് യൂസ് ചെയ്ത് വാഷ് ചെയ്ത് കളയണമെന്നില്ല. രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം നമുക്കിത് അപ്ലൈ ചെയ്യാം. പിറ്റേ ദിവസം രാവിലെ വാഷ് ചെയ്താൽ മതി. ഇപ്പോൾ രാവിലെ ആണെങ്കിലും നമുക്ക് അങ്ങനെ തന്നെ യൂസ് ചെയ്യാം. ഫേസ് വാഷൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് അപ്ലൈ ചെയ്യാം. നമ്മളിത് അലോവെറ ജെൽ ഇട്ടേക്കണം കൊണ്ട് നല്ലൊരു മോയ്സ്ചറൈസറാണ്. നമ്മുടെ ഫേസിന് അത്രയും ഹൈഡ്രേഷൻ തരുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അത്. അതേപോലെ സ്കിന്നിലുള്ള കറുത്ത പാടുകളും കരിവാളിപ്പൊക്കെ നന്നായിട്ട് മാറും. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് അല്ല, ഒരാഴ്ച കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ മാറുള്ളൂ.
ചെറുതായിട്ട് വെള്ളി വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ടുള്ള ഒരു ടിപ്പാണ് നമുക്കിപ്പോൾ ഓറഞ്ച് വളരെ എന്താ പറയുക ലാഭത്തിലൊക്കെ കിട്ടും ജസ്റ്റ് എന്താ നമ്മുടെ ഏത് ടൗൺ ആണെങ്കിലും ഒന്ന് മാർക്കറ്റിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നല്ല ഒരു ഇത് ലാഭത്തിൽ കിട്ടുന്നത് ഞാനിപ്പോൾ രണ്ടുമൂന്നാഴ്ചയായിട്ട് വാങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് റിസൾട്ട് എന്തായാലും കമൻറ്റ് ചെയ്ത് അറിയിക്കണേ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ലാഭം ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ഇട്ട് കാണാതായിരിക്കും ബൈ.